അസ്സലാമു അലൈക്കും ഗൈസ്, എല്ലാവർക്കും ഷബോസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാനൊരു ചെറിയ ഈവനിങ് വ്ളോഗുമായിട്ടാണ് നിങ്ങൾ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ പിന്നാമ്പറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നു ഈവനിങ്ങിൽ. അപ്പോൾ ശരിക്കും ഇതൊരു സർപ്രൈസ് ഈവനിങ് കൂടിയാണ്. എനിക്കൊരു ചെറിയ സർപ്രൈസ് കിട്ടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്നും, വളരെ സ്വീറ്റായിട്ടുള്ള ഒരു ഗിഫ്റ്റ്. അതും കൂടി നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇവിടെ വീടിൻ്റെ പിറകു വശത്തുള്ള ചെറിയ ചെറിയ കാഴ്ചകളാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുത്തിട്ട് ശരിക്കും എൻ്റെ ഉമ്മയുടെ ചെറിയ ചെറിയ തോട്ടങ്ങളൊക്കെ കാണിച്ചു തരാം. ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി. പക്ഷേ നമ്മുടെ വീടിൻ്റെ പിറകു വശത്തുള്ള സ്ഥലത്തൊക്കെ ഉമ്മ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇൻഷാല്ലാ ഒരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പേ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ മുതൽ ഓളും കൂടി പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ രാത്രി ഭക്ഷണത്തിന് തയ്യാറാക്കുന്നത് നല്ല മുളകിട്ട പുഴമീൻ കറിയും നല്ല കുറുക്കിയെടുത്ത കറിയാണ് കേട്ടോ. ഇത് അപ്പത്തിനും പത്തിരിയുടെ ഒക്കെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങളെ ഒരു വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നും മറക്കരുത് കേട്ടോ. റെസിപ്പിയിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് 6 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി എടുക്കാനുണ്ട്. പിന്നെ 8 അല്ലിയോളം വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് 2.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, എണ്ണ. അപ്പോൾ നമ്മൾക്ക് കിട്ടിയത് ഇന്ന് മാലാനാണ്, നമ്മൾ കറിവെക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് നമ്മൾ 2.5 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു കറി നമ്മൾ മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ആ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ ഉലുവയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി, അതിൻ്റെ മുകളിൽ പച്ചമുളക്, നെക്സ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തോളൂ. നമ്മൾ തേങ്ങയൊന്നും അരച്ചിട്ടിടുന്നില്ല, അപ്പം ടൈം എടുക്കില്ല, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് പച്ചമണം പോകുന്നവരെ നമ്മൾ ഇറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് അതും കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൊത്തുമണം പോയതിന് ശേഷം മാത്രമാണ് നമ്മൾ മസാല കൂട്ടിടുന്നത്. അപ്പോൾ നന്നായിട്ട് വഴഞ്ഞു വരുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ മസാല ഇൻഗ്രീഡിയൻസ് ആയ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെപ്പോഴും കല്ലുപ്പാണ് പ്രിഫർ ചെയ്യാറ്, ഇവിടെ പൊടിയുപ്പും എടുക്കുക കേട്ടോ. അപ്പോൾ നന്നായി ഒന്ന് മസാലയൊക്കെ നല്ല പിടിച്ചു വരുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും കറി ഉണ്ടാക്കുന്ന സമയത്ത് അധികവും നമ്മൾ മൺചട്ടിയാണ് യൂസ് ചെയ്യാറ്. അപ്പോഴതിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവും. നമ്മൾക്ക് മൺചട്ടിയിലാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റല്. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, നമ്മളെടുത്തിരിക്കുന്ന പുളിയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായി സ്ക്വീസ് ചെയ്തിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം, ആ ഒരു വെള്ളം നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പുളിയും ഈ ഒരു മുളകും എരിവും മസാലയൊക്കെ കൂടിയിട്ടാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ്, പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ ബാക്കി ഗ്രേവിക്കും വേണ്ടിയിട്ട് ബാക്കി വന്ന പുളിയിൽ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഡ്രൈ ആക്കിയിട്ടൊന്നുമല്ല ഈ ഒരു കറി, എന്നാലും കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് വെള്ളമുള്ള കറിയുമല്ല, അപ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും ഈ കറി നമ്മൾ പത്തിരിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും എല്ലാവർക്കും എൻ്റെ വീട്ടിൽ വളരെ ഇഷ്ടമാണ് ഈ ഒരു മുളക് കറി. അപ്പോൾ നമ്മുടെ ഫിഷ് നമുക്ക് ഇട്ട് കൊടുക്കാം.
വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പിന്നെ കറി ഉണ്ടാക്കാൻ അറിയാത്ത ബിഗിനേഴ്സിനൊക്കെ യൂസ്ഫുൾ ആവും, അത്രയേ ഉള്ളൂ. പിന്നെ ഒരുപാട് വെള്ളം ചേർക്കരുത് ഈ ഒരു കറിയിൽ. ആ ഒരു പുളിവെള്ളം, നെക്സ്റ്റ് അതിൻ്റെ ബാക്കി വരുന്ന പുളിയിൽ ആഡ് ചെയ്ത വെള്ളം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും ഇറങ്ങിയിട്ട്, മുളകിൻ്റെ മസാലയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ടേസ്റ്റ് ഡെലീഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ കറി ഇവിടെ റെഡിയായി. ഒരു 5 മിനിറ്റ്സ്, മീനിന് വലിയ വേവൊന്നും വേണ്ട. നെക്സ്റ്റ് നമ്മൾ പത്തിൽ ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് കറി പിന്നെയാണ് പത്തിൽ ഉണ്ടാക്കുന്നത്. പത്തിൽ എന്നാണ് നമ്മൾ പറയാറ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു വന്നു, ചായ ചോദിച്ചു, ചായ കൊടുക്കുകയാണ്. അവളൊന്നും കഴിച്ചില്ല, അപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞ് വന്നതാ. നമ്മൾ വൈകുന്നേരം കട്ടൻ ചായ ആണ് കേട്ടോ കുടിക്കാറ്. അപ്പോൾ കുഞ്ഞിന് അവിടെ ഇരുത്തിയിട്ട് ചായയൊക്കെ കൊടുത്തു, പെട്ടെന്ന് തന്നെ വന്നു. ഓട് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. അപ്പോൾ പത്തിരിയൊക്കെ ചുട്ടു. പത്തിരി ചുട്ടാൽ എപ്പോഴും പോയിട്ടൊന്ന് പുറത്തിരിക്കും, എപ്പോഴുള്ള ശീലമാണ്. ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും എൻ്റെ പത്തിരി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ ജസ്റ്റ് ഒന്ന് പുറത്തിരുന്ന് സംസാരിക്കാറാണ് പതിവ്. അപ്പോൾ പത്തിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയായി. അവിടെ വെച്ചിട്ട് ജസ്റ്റ് പുറത്ത് വന്നിരുന്നു, കുറച്ച് ടൈമിൽ കിട്ടിയിട്ടുള്ളൂ. അപ്പം ജസ്റ്റ് സംസാരിച്ചു. പിന്നെ നമ്മൾ ചായ കുടിക്കാറാണ്. പിന്നെ നൈറ്റ് ആയില്ലേ, മകരീബ് മാങ്ങ കൊടുക്കുമ്പോൾ കയറിയിട്ട് ചായയൊക്കെ കുടിച്ച് അതിന് ശേഷമുള്ളതൊന്നും ഞാൻ എടുത്തില്ല. പിന്നെ ഞാനൊരു ഗിഫ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞു, ഇതാണ് ഡ്രസ് ലഷ്യസ് കേക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള നമ്മുടെ കേക്ക് നമുക്ക് എൻ്റെ ഒരു ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റായിട്ട് സെൻഡ് ചെയ്ത് തന്നാണ്. ശരിക്കും എന്നെ എൻ്റെ ലൈഫിൽ ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള, എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ള, എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അത് എൻ്റെ ഈ ഒരു ഫ്രണ്ടാണ്. പേര് ഞാൻ പറയുന്നില്ല കേട്ടോ, അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പോൾ എന്നെ സർപ്രൈസ് ചെയ്തതാണിത് ശരിക്കും. ഡ്രസ് ലഷ്യസ് കേക്ക് കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എനിക്ക് കിട്ടിയത്. സോ ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. ടെൻഡർ കോക്കനട്ട് ഫ്ലേവറും അതിൻ്റെ കൂടെ റോസ് പെറ്റൽസ്, ഡ്രൈഡ് റോസ് പെറ്റൽസ്, പിസ്റ്റാച്ചിയോ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വന്നപ്പോൾ ആ ഒരു കേക്ക് തിന്നിട്ടും എനിക്ക് മതിയായില്ല എന്ന് പറയാം. കാരണം ഇത് ചെറിയൊരു പീസിന് തന്നെ നല്ല റേറ്റ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കേക്കാണ് കേട്ടോ. നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമായിരിക്കും. അപ്പോൾ എനിവേയ്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ പോയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടിയുള്ള ഓളും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.